റെവറൻഡ് വർക്കി ഒരു ചെറിയ ബിഷപ്പല്ല. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി തന്നത് വി കെ പ്രകാശാണ്. കൃത്യമായി പറഞ്ഞാൽ 2013 മാർച്ച് 8 റിലീസ് ചെയ്ത നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന തൻ്റെ ചിത്രത്തിലൂടെ. അതുവരെ എന്നെപ്പോലെയുള്ളവർ കരുതിയത് നത്തോലി ഇത്തിരിയുള്ള ഒരു പീക്കിരി മീനാണ് എന്നാണ്. എന്നാൽ ഈ ചിത്രം റിലീസ് ചെയ്തതോടുകൂടി എല്ലാവർക്കും പ്രഥമ ദൃഷ്ടിയാ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആ നഗ്ന സത്യം ബോധ്യമായി. അതുപോലെ റെവറൻഡ് വർക്കി ഒരു ചെറിയ ബിഷപ്പല്ല എന്ന് മാർത്തോമാസഭാ വിശ്വാസികൾക്ക് ബോധ്യമായത് ഈ കഴിഞ്ഞ ദിവസമാണ്. കൃത്യമായി പറഞ്ഞാൽ 2022 മെയ് 23 ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. അന്നാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ജസ്റ്റിസ് പദവി അലങ്കരിച്ച, രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ച ആദരണീയനായ ജസ്റ്റിസ് കെ ടി തോമസ് അവർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്റർ ഹെഡിൽ മാർത്തോമാസഭയുടെ പരമാധ്യക്ഷന് റവറൻ വർക്കി ബിഷപ്പിന് വേണ്ടി കത്തയച്ചത്. അത് വെറുമൊരു കത്തായിരുന്നില്ല. ആ കത്തിൻ്റെ വിശദാംശങ്ങൾ ITNews നൽകിയിരുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. പക്ഷേ ആ കത്തിൻ്റെ ഉള്ളടക്കം വായിച്ചവർക്ക് മനസ്സിലായി റവറൻ വർക്കി ഒരു ചെറിയ ബിഷപ്പല്ല, അതുക്കും മേലെ എന്ന്. ഈ വിഷയത്തിൽ തൻ്റെ ചിന്തകൾ ITNews പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു. ഒരു കാര്യം കൂടി, ITNews സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ജസ്റ്റിസ് കെ ടി തോമസ് എന്നെ സംബന്ധിച്ചിടത്തോളവും ബഹുമാനമർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സുദീർഘമായി നിയമ മേഖലയിൽ പ്രശംസനീയമായ സേവനം നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തെ ഞാൻ അറിയുന്നു, ബഹുമാനിക്കുന്നു. അത് നിലനിൽക്കുമ്പോൾ തന്നെ മാത്രവുമല്ല, മാർത്തോമാ സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായം മേലധികാരികളെ അറിയിക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്രതികരണം എന്ന നിലയിൽ സൂചിപ്പിക്കും. സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ഡൽഹി ബോംബെ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലിരുന്ന ഈ തിരുമേനി തൻ്റെ ചുമതല കാലഘട്ടത്തിൽ പ്രമാദമായ കുറ്റങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ, കുറ്റങ്ങളെന്ന വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്, ക്രമക്കേടുകൾ ചെയ്തിട്ടുണ്ട് എന്നത് എൻ്റെ ശ്രദ്ധയിൽ പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിനെപ്പറ്റി ഞാൻ ഡൽഹിയിൽ താമസിച്ച് ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള പല മാർത്തോമാ വ്യക്തി വിശ്വാസികളും ഈ കാര്യത്തിൽ വളരെ ക്ഷുഭിതരായിരുന്നു. അവർ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, അങ്കലാപ്പിലായിരുന്നു. സംഭവിക്കരുതാത്ത പല കാര്യങ്ങളോട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു അല്പം പോലും കഴമ്പില്ല എന്ന് തീരുമാനിക്കാൻ ഞാനല്ല, തന്നെയുമല്ല. തീർച്ചയായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെപ്പറ്റി ഒരന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ കൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെപ്പറ്റി ഈ നടപടി നിർവഹിച്ച മെത്രാപ്പോലീത്തായ്ക്ക്, തെലുഷ്യസ് മെത്രാപ്പോലീത്തായ്ക്ക് ആധികാരികമായി അറിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇപ്രകാരമുള്ളൊരു നടപടി യാതൊരു അന്വേഷണവുമില്ലാതെ അടിസ്ഥാനരഹിതമായി അദ്ദേഹം കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ പ്രസ്താവനകളെ നാം അല്പം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം ആദ്യമേ പറയുന്നത് ഇങ്ങനെയൊരു നടപടി ഇതിന് മുൻപുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, മാർത്തോമാ മെത്രാപ്പോലീത്തായുടെ കൽപ്പനയിൽ ഒരു വ്യക്തിയെ മാത്രമല്ല സൂചിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം പലർക്കെതിരെയും ശിക്ഷണ നടപടികൾ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് കെ ടി തോമസ് മറ്റുള്ളവരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ഒരു തിരുമേനിയെ, ഒരു മെത്രാനെ മാത്രം പരാമർശിക്കുകയും അദ്ദേഹത്തിന് പൊതുവായ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത്? അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മനുഷ്യരെ രണ്ട് ശ്രേണിയിൽ ഒതുക്കി അല്ലെങ്കിൽ വേർതിരിച്ച് ചിന്തിക്കണമോ വേണ്ടയോ എന്ന് നാം എല്ലാവരും ചിന്തിക്കണം. ഇപ്പോൾ ഒരാൾ
മെത്രാനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സ്വീകാര്യതയോ യുക്തിയോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നത്, നാം അത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതാണ്, ക്ഷമിക്കേണ്ടതാണ്, പൊറുക്കേണ്ടതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പീരിൽ നിശ്ചയമായും ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. നിങ്ങൾ 7 തവണയല്ല, 7 70 വട്ടം, എൻ്റെ അർത്ഥം 490 വട്ടം എന്നല്ല, അതിലില്ലാതെ ക്ഷമിക്കണം എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഇത് ജനം പ്രത്യേകം മനസ്സിലാക്കണം, മറ്റ് പല കാര്യങ്ങളും യേശു പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ ഒരു കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് വെട്ടിക്കളയുക എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മുടെ സൗകര്യം അനുസരിച്ച് യേശു ഇന്നത് പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചു, അതിങ്ങനെ ഉദ്ധരിക്കും. എന്നാൽ യേശു പഠിപ്പിച്ചതിൻ്റെ ആകത്തുക മനസ്സിൽ വെച്ചുകൊണ്ട് സന്തുലിതമായ ഒരു നിഗമനത്തിലെത്തുവാൻ നാം കൂട്ടാക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം, പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, എൻ്റെ തെറ്റ് സമ്മതിപ്പാനും അതുമൂലം സംഭവിച്ച നഷ്ടങ്ങൾ കഴിയുമെങ്കിൽ നിരത്തുവാനും ശ്രമിക്കണം. 2, ഒരു പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആത്മാർത്ഥമായ വ്യഗ്രതയും കൂടെ തെളിയിക്കണം. മാത്രവുമല്ല, ഇനി മറ്റൊരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നേതൃത്വ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ വളരെ ചുമതലബോധത്തോടുകൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. അത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന് ഒരു പുരോഹിതനെയോ ഒരു തിരുമേനിയോ വാഴ്ത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രാർത്ഥനാക്രമത്തിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ചില ഉടമ്പടികളുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ ഒരു വിധത്തിലും മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തിന് ഛേദം വരുത്തുകയില്ല. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, ഞങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് പോലും വിശ്വാസ സംബന്ധമായ ചിന്താക്കുഴപ്പം ഞങ്ങൾ മുഖേന ഉണ്ടാകുകയില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഏറ്റവും അധികമായി ശ്രദ്ധിക്കും എന്ന ദൈവസന്നിധിയിൽ നടപടി എല്ലാവരും പറഞ്ഞത് പ്രോമിസ് ചെയ്തവരാണ്, വാഗ്ദത്തം ചെയ്തിട്ടാണ് ഇവർ ഈ പദവിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ചില ക്രമക്കേട് വരുത്തി എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, അതിനേക്കാൾ അപ്പുറത്തുള്ള പ്രശ്നം വിശ്വാസികൾക്ക് വിശ്വാസഭംഗം വരത്തക്കവണ്ണം അവർ അവരുടെ ആത്മീയ നേതൃത്വത്തെ ഒന്നിൽ ദുരുപയോഗിച്ചു, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ അത് ഉപയോഗിച്ചു, പ്രയോഗിച്ചു. അതുകൊണ്ട് ഒരു വ്യക്തിക്കോ 10 വ്യക്തിക്കോ മാത്രമല്ല, അനേകം ആളുകൾക്ക്, ഒരു പക്ഷേ 1000 കണക്കിന് ആളുകൾക്ക് ഇതുകൊണ്ട് ആത്മീയമായ വീർപ്പുമുട്ടലുണ്ടായി. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ലാഘവത്തോടെ നമുക്ക് എഴുതിത്തള്ളാവുന്ന കാര്യമല്ല. നമുക്ക് ഭാരതത്തിലും കേരളത്തിലുമൊക്കെയുള്ള ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെ, മറ്റ് സമൂഹങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ബിൽ ക്ലിൻ്റൺ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ മോണിക്ക ലിവിൻസ്കിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായി, ശാരീരിക ബന്ധമുണ്ടായി. അമേരിക്കൻ കൾച്ചറിൽ ഇത് വളരെ സർവ്വസാധാരണമാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഒരു പുരുഷൻ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയിക്കാറുള്ളൂ. പക്ഷേ ചുമതലയിലിരുന്ന ഒരു വ്യക്തി, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നൊരു വ്യക്തി, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഇപ്രകാരം ചൂഷണം ചെയ്തു, ഉഭയകക്ഷി സമ്മതത്തോടെയാണോ എന്നൊന്നും അവിടെ പ്രശ്നമല്ല. അങ്ങനെ ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കരുത് എന്നാണ്. എന്നാൽ നമ്മുടെ ചിന്ത നേരെ മറിച്ചാണ്, പാവപ്പെട്ടവനെ ചെയ്താൽ അവനെ തല്ലിക്കൊല്ലണം, അങ്ങ് വലിയ കസരയിലിരിക്കുന്നവനെ ചെയ്താൽ കണ്ണടച്ചേക്കണം. ഇതാണ് നമ്മുടെ ഒരു പരിപാടി. ഇത് തെറ്റാണ്.
മാതൃകാപരമായി പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ഈ തലപ്പത്ത് കയറിയിരിക്കുന്നവർ നിർബന്ധിതരാണ് എന്ന യാഥാർത്ഥ്യം ഈ കാലത്ത് പ്രത്യേകിച്ച് അടിവരയിട്ട് പ്രസ്താവിക്കേണ്ടതാണ്. ജസ്റ്റിസ് കെ ടി തോമസിനെ പോലെ നല്ല നീതിബോധമുള്ള നിയമ വിദഗ്ധനായ ഒരു വ്യക്തി ഇതിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്ത് കണ്ടതിൽ എനിക്ക് വളരെ അതിശയം തോന്നുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തുവെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പിന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ നടപടിയെടുത്തിരിക്കുന്ന സ്റ്റെഫാനോസ് എന്ന് പറയുന്ന മെത്രാൻ ഒരു കാലത്ത് വർത്തമാന സഭയുടെ മെത്ര പോലത്താൽ എന്ത് ചെയ്യും? അതൊരു ന്യായമാണോ? അങ്ങനെ നമുക്കൊരു ഒരു ആർഗ്യുമെൻ്റ് അവതരിപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പി സി ജോർജിനെ അകത്ത് റിമാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നാം പറയണമല്ലോ, ഇദ്ദേഹം ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകത്തില്ല എന്ന് ആർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിക്കെതിരെ കണ്ടടക്കിയല്ലേ വേണ്ടത് എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ചിന്താഗതി, മനുഷ്യരെ രണ്ട് തട്ടിൽ കാണുകയും രണ്ട് വിധത്തിൽ അവരോട് ഇടപെടുകയും ചെയ്യണമെന്നുള്ളതാണ്. സ്വാധീനവും കസേരബലവുമുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള നീതി, അതില്ലാത്തവർക്ക് മറ്റൊരു തരത്തിലുള്ള നീതി. എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം, ഒരു മാർത്തോമ അച്ഛൻ വളരെ സുന്ദരനായ ഒരച്ഛൻ, അച്ഛന്മാരുടെ ഇടയിൽ സൗന്ദര്യമുള്ള ഒരുപാട് കുറവാണ്. അതാണ് നല്ലതല്ല, വലിയ അപകടമാണ്. അപ്പോൾ ഈ അച്ഛന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അഭിനയിച്ചു എന്ന് പറഞ്ഞ വലിയ ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ചെയ്തു. അതിനെയാണ് വാസ്തവത്തിൽ എതിർക്കേണ്ടത്. കാരണം ഒരു കലാരൂപം, അത് അദ്ദേഹത്തിന് ഉള്ള കഴിവ് പ്രയോഗിച്ചു. എല്ലാവരെയും ഇങ്ങനെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആരും വന്ന് വിളിക്കുകയല്ല. ഇപ്പോൾ എന്നെ എൻ്റെ ജീവിതത്തിൽ ആരും പരസ്യത്തിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. കാരണം മനുഷ്യർക്ക് ഭ്രാന്തില്ല എന്നതുകൊണ്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല, വിളിക്കാൻ സാധ്യതയുമില്ല. എന്നാൽ അതിന് കഴിവുള്ളൊരച്ഛൻ ഇത് ചെയ്തു. അതുകൊണ്ട് അവനെ വേണമെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയ ശിക്ഷയൊന്നും അർഹിക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല, പക്ഷേ ശിക്ഷിച്ചു. ഞാൻ അതിനെപ്പറ്റിയും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ ഈ എന്തല്ലോ കാസ്റ്റ് സംബന്ധമായ ഒരു ചിന്താഗതിയാണ്. പണ്ട് മനുസ്മൃതിയിൽ പറയുന്ന പോലെ ബ്രാഹ്മണർക്ക് പ്രത്യേകമായ നീതിയും അല്ലാത്തവർക്ക് മറ്റ്, പ്രത്യേകിച്ച് ശൂദ്രനാണെങ്കിൽ അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം, ഇരുമ്പൊഴിക്കണം എന്നൊക്കെ പറയും. ഈ ഒഴിച്ചു ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുകയാണ്. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുകയും അതേസമയം തന്നെ വ്യത്യസ്തമായ രീതിയിൽ വ്യക്തികളെ അവരുടെ കസേര അനുസരിച്ച് അല്ലെങ്കിൽ ഭാവി കസേരയുടെ നിറവും പകിട്ടും വലിപ്പവും അനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വാസ്തവത്തിൽ അവിശ്വസനീയമായൊരു കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ തിയഡോഷ്യസ് തിരുമേനി എടുത്ത ഈ നിലപാടുകളോട് 100% യോജിക്കുകയാണ്. കാരണം ഇന്ന് മാർത്തോമാസഭ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സഭകളും വലിയ ആത്മീയമായ പതറിച്ചയിലും അങ്കലാപ്പിലും കൂടെ കടന്നു പോവുകയാണ്. ഇടത് കൈ ഏതാ, വലത് കൈ ഏതാ, രാത്രി ഏതാ, പകലേതാ, നന്മ എന്താണ്, തിന്മ എന്താണ്, ബോധമെന്താണ്, അബോധം എന്താണ്, ഇതൊന്നും തിരിച്ചറിയാൻ മേലാത്ത ഒരവസ്ഥയിൽ കൂടെ നാം കടന്നു പോവുകയാണ്. എന്നിട്ട് നാം ഭർത്താവിൻ്റെ പേരും പറയും, കുരിശും വരയ്ക്കും, ചക്രബന്ധം കൊള്ളും, കാത്തിരുന്ന് പ്രാർത്ഥിക്കും, ഉപവസിക്കും, ഇതൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ കർശനമായ ഒരാത്മീയ അച്ചടക്കം നിലവിൽ വരിക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം പറയാൻ നിർബന്ധിതനാണ്. എന്നാൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അവിടെ ഞാൻ ഒരു പക്ഷേ ജസ്റ്റിസ് കെ ടി തോമസിനോട് യോജിക്കുകയാണ്. അദ്ദേഹം അത് അപ്രകാരം പ്രസ്താവിച്ചില്ല എങ്കിൽ തന്നെ, ഇങ്ങനെ ഒരു സ്റ്റെഫാനോസ് തിരുമേനിയെയോ 5 അച്ഛന്മാരെയോ അല്ലെങ്കിൽ 50 അച്ഛന്മാരെയോ ശിക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് കൊണ്ട് ചുമതല അവസാനിച്ചു എന്ന് തിരുഷ്യസ് തിരുമേനി കരുതരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ മെത്രാന്മാർ ഇങ്ങനെ ഗണ്യമായ തോതിൽ
ക്രമക്കേടുകൾ നടത്തുവാൻ അവരെ അനുവദിക്കുന്നതാണോ? ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മെത്രാന്മാർ സ്വേച്ഛാധിപതികളായി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് കരുതൽ ചെയ്യാതെ അവരെപ്പറ്റി ചിന്തിക്കാതെ തോന്നിവാസം വേണ്ടതൊക്കെയും ചെയ്തു കൂട്ടത്തക്കവണ്ണം അവർക്ക് കടിഞ്ഞാണില്ലാതെ പ്രവർത്തിക്കുവാൻ അവരെ അനുവദിക്കുന്ന ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയുള്ള ഒരു വ്യവസ്ഥിതിയാണോ ഇത് എന്ന് നാം അന്വേഷിക്കണം. അതുവേണ്ട, ഒരുത്തൻ മെത്രാനാകുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. എന്തെല്ലാം തത്രപ്പാടിലാണ്, എന്തെല്ലാം നാടകത്തിലാണ്, എന്തെല്ലാം രാഷ്ട്രീയത്തിലാണ്, എന്തെല്ലാം പണച്ചെലവിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യവസ്ഥിതികൾ നിലനിൽക്കുമ്പോൾ അവിടെ ന്യായമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി പൊന്തി വന്നിരിക്കും. അതുകൊണ്ട് ഈ രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെ മാത്രം കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. അടിസ്ഥാന രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രോഗത്തിന് വേണ്ടി ചികിത്സിക്കണം, ലക്ഷണങ്ങളെ അല്ല ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഇതുവരെയും തിരോഷസ് തിരുമേനി എടുത്ത ഈ ചുവടുവയ്പ്പുകൾ ലക്ഷണങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ചില പ്രയോഗങ്ങൾ മാത്രമാണ്. എന്നാൽ മാർത്തോമ സഭയുടെ എന്നേക്കുമായ നന്മയെ മുൻനിർത്തി അതൊരു മാതൃകാ സഭയായി, അവരുടെ മോട്ടോ തന്നെ ലൈറ്റഡ് ടു ലൈറ്റൻ എന്നാണ്. അതായത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായിട്ട് ഞങ്ങൾ വെളിച്ചം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് മാർത്തോമ സഭയുടെ ആപ്തവാക്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സഭ ആ ഒരു ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി അതിൻ്റേതായ സംവിധാനങ്ങൾ എപ്രകാരം പുനരാവിഷ്കരിക്കണം, തിരുത്തണം, നന്നാക്കണം എന്ന ഒരു വലിയ അന്വേഷണം ഇതിലുണ്ടാകണം. ഇത് മെത്രാപ്പോലിത്തയുടെ മാത്രം ചുമതലയല്ല, മണ്ഡലത്തിലെ അംഗങ്ങളും എല്ലാ തിരുമേനിമാരും അച്ഛന്മാരും അയ്മേനികളും സുബോധമുള്ള എല്ലാ വിശ്വാസികളും വളരെ ആത്മാർത്ഥമായി ഭയഭക്തിയോടെ നടത്തേണ്ട ഒരു അന്വേഷണമാണ്. എങ്ങനെ നിലവിലിരിക്കുന്ന ഈ വ്യവസ്ഥിതിയെ ഏതാണ്ട് തൃപ്തികരമായിട്ടൊന്ന് പുനരാവിഷ്കരിച്ച് ഇതിൽ വലിയ അബദ്ധങ്ങളും അപരാധങ്ങളും കുമിഞ്ഞുകൂടാതെ കർത്താവിൻ്റെ നാമത്തിന് ദൂഷണം വരാതെ, അത് സമൂഹത മധ്യേ അപലപിക്കപ്പെടാതിരിക്കേണ്ടതിന് എപ്രകാരം ഒരു പരിശുദ്ധമായ അല്ലെങ്കിൽ വചന അനുകൂലമായ അനുസൃതമായ ഒരു ഭരണരീതി അല്ലെങ്കിൽ ഒരു ആരാധനാ ജീവിതം മാർത്തോമ സഭയിൽ ആവിഷ്കരിക്കണമെന്നുള്ളത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനനുസരണമായ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്താൽ മാത്രമേ ഒരു മെത്രാപ്പോലിത്ത തൻ്റെ കടമ നിർവഹിച്ചു എന്ന് അവകാശപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. I2A News, an eye for truth.